എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? എല്ലാവരും മാവേലിയായിട്ടും മലയാളി മങ്കയായിട്ടും മലയാളി മന്നനുമായിട്ടൊക്കെ വേഷം കിട്ടിയല്ലേ? എല്ലാം ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ടീച്ചർ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു എല്ലാവരും നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. ആ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സുകളിലേക്ക് തിരിച്ചെത്തണം വേണ്ടേ? ആ അപ്പോ ടീച്ചറ് നിങ്ങളെ ഇന്നൊരു ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ടീച്ചർ ഇപ്പൊ എവിടെയാ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്താണ് അല്ലേ. ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് അല്ലേ. ആ ഇത് വെറും ചെടികളല്ല, എന്ത് ചെടികളാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ ഇതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. എന്താണ് ഔഷധ സസ്യങ്ങളാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ ടീച്ചറുടെ കൂടെ. എന്താണ് ഔഷധ സസ്യങ്ങളാണ്? അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔഷധ സസ്യങ്ങളെ കുറിച്ചാ. ടീച്ചർ നിങ്ങൾക്ക് കുറെ ചെടികൾ കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. റെഡിയല്ലേ? ഇപ്പൊ എന്താണ് നിങ്ങൾ കണ്ടത്? കുറെ ഔഷധ സസ്യങ്ങളാണ് കണ്ടത് അല്ലേ. ടീച്ചർ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഔഷധ സസ്യങ്ങളാണെന്ന്? ആ കുറെ ഔഷധ സസ്യങ്ങളെ കണ്ടു. ഇതിൽ നാല് ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച്? നാല് ഔഷധ സസ്യങ്ങളെ കുറിച്ച്. ഇതിൽ ഒരു ഔഷധ സസ്യം ഇപ്പോൾ ടീച്ചർ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോ നിങ്ങൾ കണ്ട ഔഷധ സസ്യം ഏതാണെന്ന് അറിയോ? പനിക്കൂർക്കയാണ്. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ ഈ പനിക്കൂർക്ക? ആ എല്ലാവരും അമ്മച്ചിമാരോടൊന്ന് ചോദിച്ചു നോക്കണം കേട്ടോ, ഈ പനിക്കൂർക്ക വീട്ടിലുണ്ടോന്ന്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഇത് നീരുവീഴ്ച, പനി, അതുപോലെ വയറിലെ ചില അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കും. ചെറിയ തോതിലുള്ള വലിവൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വാട്ടി പിഴിഞ്ഞ് കഴിക്കും. കൊച്ചു കുട്ടികൾക്ക് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സാധനം ഇത്. എല്ലാവരും അമ്മച്ചിമാരോടൊന്ന് ചോദിച്ചു നോക്കണം. വാട്ടി പിഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസ് കൊടുക്കും. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്? ആ നീരുവീഴ്ച, പനി, വയറിലെ അസുഖങ്ങൾ, ചെറിയ വലിവ്, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കും. ഈ സസ്യത്തിൻ്റെ പേരെന്താണെന്ന് ടീച്ചർ പറഞ്ഞു, എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ. ആ പനിക്കൂർക്ക. എല്ലാവരും പറഞ്ഞേ പനിക്കൂർക്ക. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നീരുവീഴ്ച, പനി, വയറിലുള്ള ചെറിയ അസുഖങ്ങൾ, ചെറിയ തോതിലുള്ള വലിവ്, ഇതിനെല്ലാം ഇത് ഉപയോഗിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആ ഇനി ടീച്ചർ മറ്റൊരു ചിത്രം നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇപ്പോ നിങ്ങൾ കണ്ടത് ഏത് ഔഷധ സസ്യമാണെന്ന് അറിയാവോ? ആടലോടകം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് ആടലോടകം? ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ശ്വാസ തടസ്സം, നീർക്കെട്ട്, ക്ഷയം, വില്ലൻ ചുമ എന്നീ രോഗങ്ങൾക്കൊക്കെ ഇത് വാട്ടിപ്പിഴിഞ്ഞ് തേനും ചേർത്ത് ഉപയോഗിക്കും. എന്താ നിങ്ങൾ കണ്ടത്? ആടലോടകം. ഏത് ഔഷധ സസ്യമാണെന്ന് എല്ലാവരും ടീച്ചറുടെ കൂടെ ഒന്ന് പറഞ്ഞേ. ആടലോടകം. ആ ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നിങ്ങൾക്ക് മാതാപിതാക്കന്മാർ തന്നിട്ടുണ്ടാകും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ശ്വാസ തടസ്സം, നീർക്കെട്ട്, വില്ലൻ ചുമ, ക്ഷയം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വാട്ടിപ്പിഴിഞ്ഞ് ഇതിനകത്ത് അല്പം തേനും ചേർത്ത് കഴിക്കാം. അപ്പോൾ ഈ അസുഖങ്ങൾക്കൊക്കെ കുറവ് ലഭിക്കും. ഇനി ടീച്ചർ നിങ്ങളെ മറ്റൊരു ചിത്രം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഏത് ഔഷധ സസ്യമാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. തുളസി. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഔഷധ സസ്യമാണ് തുളസി അല്ലേ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ തുളസി ഉണ്ടോ? ആ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ തുളസി ഉണ്ടാകും. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും അല്ലേ. ആ അപ്പോൾ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കും. നമ്മുടെ മാതാപിതാക്കന്മാർ പറയാറുണ്ട് ചുക്കും കുരുമുളകും തുളസിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് അല്ലേ. അപ്പോൾ തുളസി എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? തൊണ്ടവേദന, ചുമ, കഫക്കെട്ട് ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ. ഇനി നമുക്ക് മറ്റൊരു ഔഷധ സസ്യത്തെക്കുറിച്ച് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ.
ഇപ്പൊ നിങ്ങൾ കണ്ടത് ഏത് ഔഷധ സസ്യമാണെന്ന് അറിയോ? ആര്യവേപ്പ്. എല്ലാവരും ടീച്ചറുടെ കൂടെ ഒന്ന് പറഞ്ഞേ, ഏതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്? ആര്യവേപ്പ്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആര്യവേപ്പ്. പിന്നെ ചെറു പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന്റെ വിഷം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആര്യവേപ്പിനെ അരച്ചിടും. നമ്മളിപ്പോ കണ്ടത് ഏതാണ്? ആര്യവേപ്പ്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടിട്ട് അല്ലേ, ത്വക്ക് രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെയോ, ചെറു പ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആര്യവേപ്പില നമ്മൾ അരച്ചിടാറുണ്ട്. അപ്പോ ഇത് ചെറു പ്രാണികളുടെ വിഷത്തിനും ഇത് ഉപയോഗിക്കും. പിന്നെ കീടനാശിനിയായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചെടികളിലൊക്കെ ആര്യവേപ്പില ചീച്ച് ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കീടങ്ങളെ തുരത്തും. ചെടികളിലൊക്കെ നമ്മൾ ഇത് തളിച്ചു കൊടുക്കും. അപ്പൊ ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, ത്വക്കിലുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടയാളമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചിക്കൻ ബോക്സ് മാറിക്കഴിയുമ്പോൾ ഈ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കുളിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ അലർജിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആര്യവേപ്പ്. അതുപോലെ തന്നെ ചെറു പ്രാണികൾ കടിച്ചാൽ അതിൻ്റെ വിഷം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആര്യവേപ്പില നമ്മൾ അരച്ചിടും. അപ്പോൾ ഇപ്പൊ നമ്മൾ എത്ര ഔഷധ സസ്യങ്ങളാണ് പഠിച്ചത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 4 ഔഷധ സസ്യങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാ? പനിക്കൂർക്ക, ആടലോടകം, തുളസി, ആര്യവേപ്പ്. ഏതൊക്കെ ഔഷധ സസ്യങ്ങളാണ് പഠിച്ചത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. പനിക്കൂർക്ക, ആടലോടകം, തുളസി, ആര്യവേപ്പ്. ഇതിൽ നമ്മൾ പനിക്കൂർക്ക എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ചുമ, കഫക്കെട്ട് ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ. അതിന് നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ വെള്ളം ഉപയോഗിക്കും. ഇതിൻ്റെ പനിക്കൂർക്കയുടെ വാട്ടിപ്പിഴിഞ്ഞ വെള്ളം ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ട്? ചുമ, കഫക്കെട്ട് ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ആടലോടകം നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കും. പിന്നെയോ, ക്ഷയം, ചെറിയ വലിവ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇത് നീര് വാട്ടിപ്പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീര് തേനും ചേർത്ത് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ തുളസിയും തൊണ്ടവേദന ചുമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. പിന്നെയോ, ആര്യവേപ്പ്. ഇതെന്തിനു വേണ്ടിയാണെന്നാ പറഞ്ഞത്? ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറു പ്രാണികളൊക്കെ കടിക്കുമ്പോൾ അതിൻ്റെ വിഷം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 4 ഔഷധ സസ്യങ്ങളെ കുറിച്ചും എല്ലാവരും നന്നായി മനസ്സിലാക്കുക. മാതാപിതാക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാവരും ഇതൊക്കെ മാതാപിതാക്കന്മാരോട് കാണിച്ചു തരാൻ പറയണം. മിക്കവാറും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ എല്ലാവരും ഇതിൻ്റെ ഇലകളൊക്കെ പറിച്ച് ബുക്കിലൊക്കെ അട്ടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം. ഇനി കാണുവരേക്ക് ബൈ ബൈ.